അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടൊക്കെ ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മാറിയതിൻ്റെ ഒരു തിക്തഫലമായി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മിലേക്ക് കയറി വന്ന ഒരു പ്രയാസമാണ് ഇൻസോംനിയ, അതല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥ. വേണ്ട രീതിയിൽ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുക, അതല്ലെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അതൊരുപാട് സമയം വൈകിയിട്ടാവുക, അത് കാരണം രാവിലെ വേണ്ട രീതിയിൽ റിഫ്രഷ്മെന്റോടുകൂടെ എഴുന്നേൽക്കാൻ സാധിക്കാതിരിക്കുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് പ്രായഭേദമന്യേ പലരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. പ്രായമായവരിൽ ജീവിതശൈലി രോഗങ്ങളുടെയും മറ്റൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ഉറക്കമില്ലാത്ത അവസ്ഥയും ആ ഒരു സ്റ്റേജും ഉണ്ടാകാറുണ്ടെങ്കിലും, സാധാരണയിൽ ഇൻസോംനിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, അത് സ്ട്രെസ് കാരണമാകാം, ഡിപ്രഷൻ കാരണമാകാം, പല കാരണങ്ങൾ കൊണ്ടും നേരിടുന്നത് ഇന്ന് സർവ്വസാധാരണയാണ്. ഇതിൽ നിന്ന് കരകയറണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉറക്കം ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഇൻസോംനിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന വിഷയങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇൻഷാല്ലാ മാറ്റങ്ങൾ സാധ്യമാകുന്നതാണ്. എപ്പോഴും പറയുന്നു, ഇതൊന്നും ഒരു രാത്രി പുലർച്ചെ അല്ലെങ്കിൽ രാത്രി പുലരോലോടുകൂടെ സാധ്യമാകുന്ന വിഷയങ്ങളല്ല. കൃത്യമായിരിക്കുന്ന ഗ്രാജ്വലി നമ്മുടെ ശാരീരികമായി മാനസികമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരലോടുകൂടെ സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് എന്ന് ആദ്യം തന്നെ പറയാണ്. അതിനേറ്റവും പറയുന്ന വിഷയങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ ആങ്സൈറ്റിയുടെയും ഡിപ്രഷന്റെയും അതോടൊപ്പം ഓവർ തിങ്കിങ്ങിന്റെയും വിഷയങ്ങൾ, അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസങ്ങളല്ല, ഏറ്റവും ചുരുങ്ങിയത് 3 ആഴ്ച 21 ദിവസമെങ്കിലും അതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്താലാണ് നമ്മുടെ ഒരു ഹാബിറ്റായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി വരികയും അതുകൊണ്ട് ലൈഫിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാവുകയും ചെയ്യാം. ചെറിയ ടാസ്ക്കാണ്, മാറ്റം വേണമെങ്കിൽ ടാസ്ക് ഏറ്റെടുക്കുക തന്നെ വേണം. അപ്പോൾ ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ തരണം ചെയ്യണമെങ്കിൽ, ഒന്ന്, ഒരു ബെഡ് ടൈം, നമ്മൾ ഒരു ബെഡ് ടൈം റൊട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായ ഒരു സമയം, ഒരു 11 മണിക്ക് ഉറങ്ങി രാവിലെ 4 മണി 4:30 മണിക്ക് എഴുന്നേൽക്കുക എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു ബെഡ് ടൈം റൊട്ടീൻ നമ്മൾ ഒന്നുകിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഇന്ന് കാണുന്ന ഏറ്റവും പ്രയാസകരമായിരിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ജീവിതത്തിൽ ഒരു അഡിക്ഷൻ പോലെ വന്നതാണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ഈ ഒരു സ്ക്രീൻ ടൈം, അതിനെ ബെഡിലേക്ക് പോകുന്നതിൻ്റെ, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പരമാവധി നേരത്തെ 1 മണിക്കൂർ മുമ്പെങ്കിലും പരമാവധി മാറ്റി നിർത്തി മറ്റു വിഷയങ്ങളിൽ വ്യാപൃതരായി വിശ്വാസികളാകുമ്പോൾ പ്രത്യേകം അതിനു വേണ്ട ദിക്കറുകളും കാര്യങ്ങളൊക്കെ മുഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായിരിക്കുന്ന ഒരു റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു എൻവയറോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. കൃത്യമായി ഒരു ലൈറ്റിംഗ് എല്ലാം കുറഞ്ഞ ഒരു റൂമിൽ, അതല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പരമാവധി കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻസോംനിയ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് പരീക്ഷിച്ചു നോക്കാം, ഫലം ഉറപ്പുള്ള കാര്യമാണ്. ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇത് പെട്ടെന്ന് അതല്ലെങ്കിൽ ഒരു രാവ് പുലരുമ്പോഴത്തേക്ക് ഫലം കാണുന്ന വിഷയമല്ല, ഗ്രാജുവലി കാണുന്ന കാര്യമാണ്. ഇൻഷാല്ലാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ തന്നെ വലിയ മാറ്റമായിരിക്കും. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാൻ, സംസാരിക്കാൻ, നേരിട്ട് കാണാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.